Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyanur. ഒൻപത് നിലകളിലായി കേരളത്തിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂം സുനിത ഫർണിച്ചർ താവക്കര കണ്ണൂർ സിൻസ് 1985. Neeti, Tiles and Sanitary, Electricals and Plumbing, Hardwares and Paints, Home Appliances Showroom, Pilatara. Payyanur Rural Bank, Vishwasyathayude, Sevanathinte, 7 Pathittandukal. Priyadarshini Hospital, Payyanur. Shuddhamaya Pal, Oru Janathayude Vishwasam, Janatha Pal, Thikachum Pudhumayode. Guru Interlocking and Guru Stones, New Bus Stand Road, Payyanur. Phone 04985207008. 944-07-7604. Neethi Electricals Hardware, Plumbing and Sanitary, Railway Station Road, Kunduthupalli, Palayangadi. Phone 04972873899. Santrashiku, 50% discountil marunnugal labhyamagan, Madai Service Sahakarana Bank, Neethi Medicals, Mottambaram, Palayangadi. Aura Home Center, near Perumba Bridge, National Highway, Edat, Payyanur. Sahagarana Ayurveda, Payyanur. Nandanam Two Wheeler Works and Used to Vehicle Showroom, Pirikathadam, Pilathara. Phone 7012421605. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കല്യാശ്ശേരി മണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് എം വിജിൻ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനമായി. മണ്ഡലത്തിൽ നിരവധി പദ്ധതികൾ സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി എംഎൽഎ അറിയിച്ചു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിച്ച ഏഴിലോട് പുതിയപ്പുഴക്കര റോഡ്, കുപ്പം ചുടല പാണപ്പുഴ എടക്കോം റോഡിന്റെ പ്രവൃത്തി നീണ്ടുപോകുന്നതിൽ ജനങ്ങൾ ആശങ്കയിലാണ്. കരാറുകാരൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ കാരണമാണ് രണ്ട് പ്രവൃത്തികളും വൈകിയത്. പ്രസ്തുത പ്രവൃത്തികൾ അടിയന്തിരമായി പൂർത്തീകരിക്കണമെന്ന് എംഎൽഎ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ചന്തപ്പുര കണ്ണപുരം റോഡ്, തളിപ്പറമ്പ് പട്ടുവം ചെറുകുന്ന റോഡ് പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. പൊതുമരാമത്ത് റോഡ് പ്രവൃത്തികളായ വെങ്ങര മൂലക്കിൽ കടവ് റോഡ് മെക്കാഡം ടാറിംഗ് പൂർത്തിയായി. മാട്ടൂൽ മടക്കര റോഡ് പ്രവൃത്തി ആരംഭിച്ചു. പരിയാരം ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി പേവാർഡ് ഐ പി ബ്ലോക്കിന്റെ പ്രവൃത്തി പുരോഗമിക്കുന്നു. 2 കോടി രൂപ അനുവദിച്ച വനിതാ ഹോസ്റ്റൽ ഒന്നാംഘട്ട പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. നെരുവമ്പ്രം ടെക്നിക്കൽ സ്കൂൾ വർക്ക്ഷോപ്പ് ലാബ് കെട്ടിടം പൂർത്തിയായി. മടക്കര ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂൾ ടെൻഡർ നടപടിയായി. പ്രവൃത്തി ഉടൻ ആരംഭിക്കാൻ എംഎൽഎ നിർദ്ദേശം നൽകി. പുതിയ ഭരണാനുമതി ലഭിച്ച പാണപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂൾ, ചെറുവിച്ചേരി ഗവൺമെന്റ് എൽ പി സ്കൂൾ, പുറച്ചേരി ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടം എന്നീ പ്രവൃത്തികൾ ഇലക്ട്രിഫിക്കേഷൻ പ്രവൃത്തി കൂടി ഉൾപ്പെടുത്തി സാങ്കേതിക അനുമതി ഉടൻ ലഭ്യമാക്കാനും ടെൻഡർ നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചു. വണ്ണാത്തിക്കടവ് പാലം പ്രവൃത്തി മെയ് മാസം പൂർത്തീകരിക്കും. വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി പുരോഗമിക്കുകയാണ്. മൂലക്കിൽ കടവ് പാലം കിഫ്ബിയുടെ അംഗീകാരത്തിന് സമർപ്പിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 5 കോടി രൂപയുടെ പി ജി ഹോസ്റ്റൽ, 3 കോടി രൂപയുടെ പാരാമെഡിക്കൽ ഹോസ്റ്റൽ എന്നിവയുടെ ഭരണാനുമതിക്കായി സമർപ്പിച്ചു. മണ്ഡലത്തിലെ നിരവധി പദ്ധതികൾ സർക്കാരിന്റെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായി എംഎൽഎ പറഞ്ഞു. യോഗത്തിൽ കല്യാശ്ശേരി മണ്ഡലം പൊതുമരാമത്ത് വകുപ്പ് പ്രവർത്തികളുടെ മോണിറ്ററിംഗ് കമ്മിറ്റി നോഡൽ ഓഫീസർ എം ബിന്ദു, ജിഷകുമാരി കെ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ ബാലകൃഷ്ണൻ എം വി, ഷൈല യു എസ്, ഷൈല ചോറൻ, ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉമാവതി കെ, സവിത സി, സുധീന്ദ്രൻ സി പി, ടി വി ഭാസ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പും പയ്യന്നൂർ നഗരസഭയും ചേർന്ന് നടത്തിയ ഓരുജലക്കൂട് മത്സ്യകൃഷി വിളവെടുപ്പ് കണ്ടങ്ങാളി മുല്ലക്കോട് പുഴയിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പ് പയ്യന്നൂർ നഗരസഭ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ടി പി രാജൻ നടത്തിയ ഓരുജലക്കൂട് മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. 340,000 രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് 40% സബ്സിഡിയാണ് നൽകി വരുന്നത്. നഗരസഭയിൽ ഇത്തരത്തിൽ നിരവധി കർഷകർ കൂടുമത്സ്യകൃഷി ചെയ്തു വരുന്നുണ്ട്. കരിമീൻ, കാളാഞ്ചി എന്നീ ഇനങ്ങളാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത്. വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജയ,
കൗൺസിലർ വസന്ത രവി, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ രാജേഷ് ടി ആർ, സന്ധ്യ കെ തമ്പായി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഒരു രാത്രി കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇല്ലാതാക്കിയത് 30 സെന്റിലെ പച്ചക്കറി കൃഷി. വെള്ളൂർ കണിയേരി മുങ്ങത്താണ് സാമൂഹ്യ വിരുദ്ധർ വ്യാപകമായി പച്ചക്കറി കൃഷി നശിപ്പിച്ചത്. അന്നമാണ് ദൈവം എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നതും പഠിച്ചു വെച്ചിരിക്കുന്നതും. കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഇവിടെ പരമാവധി പച്ചക്കറിയും മറ്റും ഉൽപ്പാദിപ്പിക്കാൻ സർക്കാർ കൊണ്ടുപിടിച്ച് ശ്രമിക്കുമ്പോഴാണ് വെള്ളൂർ കണിയേരി മുങ്ങത്ത് 30 സെന്റ് സ്ഥലത്തെ പച്ചക്കറി കൃഷിയും നശിപ്പിച്ചിരിക്കുന്നത്. ഒരു തൈനട്ട് അത് വിളവെടുക്കുന്നത് വരെയുള്ള അധ്വാനത്തിന്റെയും സമർപ്പണത്തിന്റെയും വില വളരെ വലുതാണ്. ഒപ്പം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി കൂടിയാകുമ്പോൾ അതിന് മൂല്യമേറുന്നു. ഇതാണ് ഒറ്റ രാത്രി കൊണ്ട് സാമൂഹ്യ വിരുദ്ധർ ഇല്ലാതാക്കിയത്. വെണ്ട, ചീര, ചെറുപയർ, വെള്ളരി, പച്ചമുളക്, വഴുതിന, തക്കാളി തുടങ്ങിയവയൊക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിരുന്നത്. കായ്ഫലം നൽകാൻ തുടങ്ങിയപ്പോഴാണ് ഈ അതിക്രമം നടന്നിരിക്കുന്നത്. എം വി പത്മനാഭൻ, പി വി രവീന്ദ്രൻ, എം വി സുരേശൻ, എം വി ഷൈജു എന്നിവരടങ്ങുന്ന 4 പേരുടെ കൂട്ടായ്മയിലാണ് ഇവിടെ കൃഷി നടത്തിയത്. ആരോഗ്യത്തെ വകവെക്കാതെ കൃഷിയിടത്തിലെത്തിയവരുമുണ്ട്. കുറച്ചുനാൾ മുമ്പ് ഇവിടെ പച്ചക്കറി മോഷണം പോയിരുന്നു. ഇതിലവർക്ക് പരാതിയില്ല. 1.5 മാസത്തെ പ്രയത്നം പാഴായിപ്പോയതിലാണ് സങ്കടം മുഴുവൻ. പയ്യന്നൂർ കൃഷിഭവന്റെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ സാമ്പത്തിക സഹായത്തോടുകൂടി പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ഈ 4 ആളെ കൂട്ടായ്മ കണിയേരി പ്രദേശത്തിൽ 25-30 സെന്റ് സ്ഥലത്ത് വിവിധ ഇനം പച്ചക്കറി തൈകൾ കൃഷി ചെയ്തിരുന്നു. വെള്ളരി, വെണ്ട, വഴുതന, പയർ, ഉഴുന്ന്, ചീര, അത് ഇന്ന് കാലത്ത് ചില സാമൂഹ്യദ്രോഹികൾ പിഴുതെറിഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട്. പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായി നഗരസഭയും കൃഷിഭവനും സംയുക്തമായി നടത്തുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഭൂമി പാട്ടത്തിനെടുത്ത് ഇവിടെ കൃഷി ആരംഭിച്ചത്. വാർഡ് കൌൺസിലർമാർ, കർഷക സംഘം നേതാക്കൾ എന്നിവർ സ്ഥലത്തെത്തി നാശനഷ്ടം വിലയിരുത്തി. പയ്യന്നൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ ഫ്ളാറ്റ് നിർമ്മാണം തുടങ്ങി. കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് 6.7 കോടി രൂപ ചിലവിലാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. ഭവനരഹിതരില്ലാത്ത പയ്യന്നൂർ എന്ന ലക്ഷ്യമിട്ട് നഗരസഭയുടെ ലൈഫ് പദ്ധതിയിൽ കോറോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 6.7 കോടി രൂപ ചിലവിലാണ് ഫ്ളാറ്റ് നിർമ്മിക്കുന്നത്. സംസ്ഥാനത്ത് നിർമ്മിക്കുന്ന 29 ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഭാഗമായാണ് ഈ നിർമ്മാണം നടക്കുന്നത്. 4 നിലകളിലായി 44 കുടുംബങ്ങൾക്കുള്ള ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത്. ഇതോടൊപ്പം വയോജനങ്ങളുടെ വിശ്രമ കേന്ദ്രം, കുട്ടികളുടെ കളിസ്ഥലം ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. ഭവനരഹിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഭവനം നൽകുന്നതുമായി ബന്ധപ്പെട്ട ലൈഫ് പദ്ധതിയുടെ ഭാഗമായി പയ്യന്നൂർ നഗരസഭയിൽ 666 ഗുണഭോക്താക്കൾക്ക് വീട് നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രവൃത്തി പൂർത്തീകരിച്ച് വരികയാണ്. ഇതോടൊപ്പം അനുബന്ധിച്ച് തന്നെ വീടും സ്ഥലവും ഇല്ലാത്ത ആളുകൾക്ക് ഫ്ളാറ്റ് സമുച്ചയം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പയ്യന്നൂർ നഗരസഭയിലെ കോറോം നെല്ലാട്ട് പ്രദേശത്ത് കഴിഞ്ഞ ഗവൺമെന്റ് സമയത്താണ് അതിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടത്തിയിട്ടുള്ളത്. 6.7 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 4 നിലകളിലായി 44 കുടുംബങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഫ്ളാറ്റ് സമുച്ചയമാണ് പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. ലൈഫ് പദ്ധതിയിൽ 700 വീടുകൾ നഗരസഭ പൂർത്തീകരിച്ചിരിക്കുന്നു. 2020 സെപ്റ്റംബർ 23 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ തറക്കല്ലിട്ടത്. കോവിഡ് വ്യാപനവും മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളും നിർമ്മാണം തുടങ്ങുന്നതിന് തടസ്സമായി. 2 മാസം മുൻപാണ് നിർമ്മാണം തുടങ്ങിയത്. എത്രയും വേഗത്തിൽ ഫ്ളാറ്റിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മുഴുവൻ ഗുണഭോക്താക്കൾക്കും താമസ സൌകര്യം ഒരുക്കാൻ സാധിക്കുമെന്ന് കരുതുന്നതായി നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മാടായി കോളേജിൽ SFI KSU വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. കോളേജിൽ നടന്ന KSU പ്രതിഷേധ പരിപാടിയെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. ഈ അലക്സ്
പോക്സോ കേസിൽ പ്രതിയായ യൂണിയൻ ഭാരവാഹിയെ കോളേജിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോളേജിൽ നടന്ന KSU പ്രതിഷേധ പരിപാടിയെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. വിദ്യാർത്ഥികൾ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അക്രമത്തിൽ പരിക്കേറ്റ KSU മാടായി കോളേജ് യൂണിറ്റ് അംഗം അതുൽ പോളയെ പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം SFIയുടെ കൊടിമരവും ബോർഡുകളും നശിപ്പിച്ചിരുന്നു. ഇതിനു പിന്നിൽ KSU ആണെന്ന് SFI ആരോപിച്ചു. പഴയങ്ങാടി പോലീസ് സ്ഥലത്തെത്തി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിവിധ പ്രവൃത്തികൾക്ക് ഭരണാനുമതി ലഭിച്ചതായി M. Vijin MLA അറിയിച്ചു. 2021-22 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.8 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചത്. MBBS വിദ്യാർത്ഥികളുടെ ലേഡീസ് ഹോസ്റ്റൽ, ഫാർമസി കോളേജിന്റെ മെൻസ് ഹോസ്റ്റൽ എന്നിവയുടെ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അറ്റകുറ്റപ്രവൃത്തിയും ക്വാർട്ടേഴ്സുകളുടെ നവീകരണവും ഉൾപ്പെടെ 2.6 കോടി, നഴ്സിംഗ് കോളേജിന്റെ ലേഡീസ് ഹോസ്റ്റൽ നവീകരണം, റൂഫിംഗ് പ്രവൃത്തി, കിച്ചൺ ബ്ലോക്ക് നിർമ്മാണം ഉൾപ്പെടെ 99.17 ലക്ഷം, സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവൃത്തി 75 ലക്ഷം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കാണ് സർക്കാർ ഭരണാനുമതി നൽകിയതെന്ന് MVG MLA അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. മലയോര ഹൈവേയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതാണ് ചെറുപുഴ ചിറ്റാരിക്കാൽ പുതിയ പാലം. പാലത്തിന് സംരക്ഷണ ഭിത്തി കെട്ടി റോഡിന് വീതി കൂട്ടിയിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഉപയോഗിക്കപ്പെടാത്ത രീതിയിലാണ് ഇരുമ്പുവേലി കെട്ടിയിട്ടുള്ളത്. ഇവിടെ 1.5 മീറ്ററിലേറെ സ്ഥലം ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ ഇരുമ്പുവേലി മാറ്റിസ്ഥാപിക്കാൻ ജനപ്രതിനിധികൾ ഇടപെട്ട് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ഇത് നടപ്പായില്ല. വൈദ്യുതി ലൈൻ കടന്നുപോകുന്ന തൂണായിരുന്നു അതിന് തടസ്സം നിന്നത്. പുളിങ്ങോം ചെറുപുഴ ഭാഗങ്ങളിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്ന വാഹനങ്ങളുടെ ബാഹുല്യം മൂലം വാഹനങ്ങളിടിച്ച് പാലത്തിന്റെ കൈവരികൾ തകരുന്നതും വാഹനങ്ങൾ പുഴയിലേക്ക് മറിയുന്നതും ഗതാഗതക്കുരുക്കും പതിവാണ്. കഴിഞ്ഞ ദിവസം പാലത്തിന്റെ കൈവരിയിൽ ഇടിച്ച ബൈക്ക് മറിഞ്ഞ് യാത്രക്കാരനായ യുവാവ് മരിച്ചിരുന്നു. വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ KSEB തയ്യാറായാൽ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാകും. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുത്ത വലിയ പറമ്പ പഞ്ചായത്തിലെ തീരദേശ സംബന്ധമായ പഠനത്തിന്റെ ഭാഗമായി ടോപ്പോഗ്രാഫിക് സർവേ ആരംഭിച്ചു. കടലാക്രമണ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹോട്ട്സ്പോട്ടായി തിരഞ്ഞെടുത്ത വലിയ പറമ്പ് പഞ്ചായത്തിലെ തീരദേശ സംബന്ധമായ പഠനത്തിന്റെ ഭാഗമായി ടോപ്പോഗ്രാഫിക് സർവേ തുടങ്ങി. കേരളത്തിലെ 10 സ്ഥലങ്ങളെ തിരഞ്ഞെടുത്തതിൽ ഒന്ന് വലിയ പറമ്പ് പഞ്ചായത്താണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉദ്യോഗസ്ഥർ ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് സന്ദർശിച്ചിരുന്നു. കോസ്റ്റൽ ഇറോഷൻ സ്റ്റഡീസ് തലശ്ശേരി സെക്ഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ അഷറഫ്, ഓവർസിയർ ഹനീഫ, സർവേയർമാരായ ജെയിൻ, ജൂവൽ എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാലിയും സംഘത്തിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കുള്ള സ്കൂട്ടർ വിത്ത് സൈഡ് വീൽ വിതരണോദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കുള്ള സ്കൂട്ടർ വിത്ത് സൈഡ് വീൽ വിതരണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് CDPO കെ നന്ദിനി പദ്ധതി വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KP രമേശൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രജനി മോഹൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KP റീന, ബ്ലോക്ക് പഞ്ചായത്ത് CEO സുരേഷ്, BDO കെ അജിത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. നെടുമ്പ പാലക്കുന്ന് റോഡിലെ ഒലാട്ട് മുതൽ വെള്ളച്ചാൽ വരെയുള്ള ഭാഗം യാത്ര ചെയ്യാനാകാത്ത വിധം തകർന്ന നിലയിൽ. വർഷങ്ങളായി അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാത്ത ഈ റോഡിലൂടെയുള്ള യാത്ര പ്രദേശവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. വർഷങ്ങളായി അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിനാൽ തകർന്ന് നാശോന്മുഖമായി കിടക്കുകയാണ് പാലക്കുന്ന് നെടുമ്പ റോഡ്. ഇതിൽ നെടുമ്പ മുതൽ ഓലാട്ട് വരെയുള്ള ഭാഗം റീടാർ ചെയ്ത് നിർത്തിയിട്ട് ഒരു വേനലും വർഷവും കടന്നുപോയി. വെള്ളച്ചാൽ വരെയുള്ള ഭാഗം പാലക്കുന്ന് കയ്യൂർ റോഡിൽ പെട്ടതിനാൽ അതും നന്നായി ടാർ ചെയ്തിരിക്കുന്നു. എന്നാൽ വെള്ളച്ചാൽ മുതൽ ഓലാട്ട് വരെയുള്ള ഭാഗം കാൽനടയാത്രയ്ക്ക് പോലും സാധിക്കാതെ തകർന്നു കിടക്കുകയാണ്. ഇതുവഴി വാഹനത്തിൽ യാത്ര ചെയ്താൽ നടു ഒടിഞ്ഞതു തന്നെ. നടന്നു പോകാമെന്ന് വെച്ചാൽ കുഴിയിൽ വീഴാതെ വെട്ടിച്ചു വരുന്ന വാഹനങ്ങളെയും ഭയക്കണം.
അധികൃതരുടെ കടുത്ത അനാസ്ഥ കാരണം ദുരിതമനുഭവിക്കുന്നത് ജനങ്ങളാണ്. നിരവധി വാഹനങ്ങൾ നിത്യേന കടന്നുപോയിരുന്ന ഈ റോഡിനെ വാഹനങ്ങൾ ഇപ്പോൾ ഒഴിവാക്കിയ അവസ്ഥയാണ്. ദൂരം കുറച്ചധികമായാലും ഇതര റോഡുകളെയാണ് പലരും ആശ്രയിക്കുന്നത്. അധികൃതരുടെ അനാസ്ഥ വരുത്തിവെക്കുന്ന വിന ചെറുതല്ലെന്ന് ഈ റോഡ് സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ദുരിതയാത്രയ്ക്ക് എന്നാണ് അവസാനമുണ്ടാവുക എന്നാണ് നാട്ടുകാരുടെ ചോദ്യം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. ചെറുതാഴം പഞ്ചായത്ത് 15 വാർഡിൽ പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്ത് ഓഫീസ്, വയൽ റോഡ്, കോൺക്രീറ്റ് നിർമ്മാണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ റോഡ് ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സബിത എം ടി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൺവീനർ എം ജനാർദ്ദനൻ, വാർഡ് മെമ്പർ കുഞ്ഞിക്കണ്ണൻ, ബ്രാഞ്ച് സെക്രട്ടറി അജയൻ, റോഡ് കൺവീനർ രവി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. IRPC മാടായി സോണൽ ഹെൽപ്പ് ഡെസ്ക് മണ്ടൂരിൽ ആരംഭിച്ചു. ചെറുതാഴം പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡ് ഒമിക്രോൺ രോഗികൾക്ക് അത്യാവശ്യ സഹായങ്ങൾക്കായി മാടായി സോണലിലെ 11 ലോക്കലുകളിലും പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ട്. വാഹന സൌകര്യവും ലഭ്യമാണ്. ഹെൽപ്പ് ഡെസ്ക് ഉദ്ഘാടന ചടങ്ങിൽ PV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VV പ്രീത, TV പത്മനാഭൻ, PV സന്ധ്യ, MV ശകുന്തള, MV രവി, TV സുബകൻ, PV ദാമോദരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്ര. ഈ വർഷത്തെ വാരണക്കോട് കഥകളി പുരസ്കാരം കോട്ടക്കൽ ഉണ്ണികൃഷ്ണന്. ശനിയാഴ്ച രാത്രി 8 മണിക്ക് ഹനുമാരമ്പലം ഉത്സവവേദിയിൽ പുരസ്കാര സമർപ്പണം നടക്കും. തുടർന്ന് മേജർ സെറ്റ് കഥകളി അരങ്ങേറും. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.